ഫുള്ള് മഴ 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 സാമ്പ്രാണിക്കൊടിയിൽ വന്നപ്പോ ഫുള്ള് മഴ. നമ്മളെ വീടൊക്കെ ഇവിടെ ഇവിടെ അടുത്തന്നെ തുരുത്തന്ന് പറയുമ്പോ ഇത് ഇതിന്റെ ബാക്ക്. ആ ഓക്കെ. രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത അതേ സ്ഥലം തന്നെയാണ് കൊട്ടാരക്കര. അപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇന്നലെ വന്ന് നമ്മൾ നേരത്തെ ഫുഡാണ് കഴിച്ചിട്ട് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഇന്നലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചു. എന്താണ് ഫുഡ്? പുട്ടും പഴവുമാണ് നമുക്ക് രാവിലത്തെ ഫുഡ്. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ ചെയ്തു, നമ്മൾ റെഡിയാക്കി. അതിനുശേഷം നമ്മൾ ഇന്നുള്ള യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കൊട്ടാരക്കര PWD റൂമിൽ നിന്ന് നമ്മൾ രാവിലെ ഇറങ്ങാൻ പോകുന്നു. കുറച്ച് താമസിച്ചിട്ടുണ്ട് രണ്ടാം ദിവസം. ഇന്നലെ കുറച്ച് ക്ഷീണം കാരണം നമ്മളെല്ലാവരും ടയേർഡായിരുന്നു, ഉറങ്ങിപ്പോയതുകൊണ്ട്. നമ്മൾ ഇന്നലെ തിരിച്ചത് തലേ ദിവസം ഏതാണ്ട് 3:30 നമ്മൾ കിടന്നപ്പോൾ 5 മണിക്ക് എണീറ്റോ ഏതാണ്ട് 1:30 മാത്രം നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. കാലാവസ്ഥ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ എന്തായാലും അല്ലേ എന്തായാലും നമ്മൾ എണ്ണി വെച്ചുകൊണ്ട് താമസിക്കേണ്ടതെന്ന് വെച്ചാൽ ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ നമുക്ക് ഫുൾ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നല്ല ലേറ്റായി. അപ്പോൾ ഇന്ന് നാളെ തൊട്ട് കറക്റ്റായിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. 10:30 11 മണിക്കാണ് ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യേണ്ടത്, ചെക്കൗട്ട് ആവുള്ള സമയം. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു, കുക്കിംഗ് എല്ലാം കഴിച്ചു. നമ്മളെ കാര്യങ്ങൾ രാവിലത്തെ പരിപാടികളെല്ലാം കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകണം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം. നമ്മൾ ഈ റൂമിനോട് വിട പറയുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊട്ടാരക്കര ഉള്ള PWD റൂമാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫസ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ കൊട്ടാരക്കര നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു 300 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു മ്യൂസിയം ഉണ്ട്, കഥകളി മ്യൂസിയം. എന്താണെന്ന് സെറ്റപ്പ് എന്ന് അറിഞ്ഞിവിടെ അന്നേരം നമുക്ക് അങ്ങോട്ട് പോയി തൊട്ടടുത്താണ്. അത്ര തൊട്ടടുത്താണ്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി നോക്കുകയാണ് ആദ്യം തന്നെ. ആ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ റൂട്ട് മാപ്പ് നോക്കിയാണ് പോണത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. റൂട്ട് മാപ്പ് നോക്കിയാണ് പോണത്. അതുകൊണ്ട് ചെറിയ സ്ഥലങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് നേരെ മുന്നിൽ ഒരു വലിയൊരു ക്ഷേത്രം കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ ഉള്ള ഒരു വഴിയാണ്. ഇനിയൊരു 250 മീറ്റർ മാത്രമേ ഉള്ളൂ അതിനടുത്തോട്ട്. ചെറിയ എന്തോ മ്യൂസിയമാണ് കഥകളിയുടെ. അപ്പോൾ അവിടെ പോയിട്ട് അത് കണ്ട് നമുക്ക് ഇന്നത്തെ യാത്രകളിൽ തുടക്കം കുറിക്കാം. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ്. ഒരു വലിയൊരു ക്ഷേത്രം. ഇവിടെ അപ്പുറത്ത് അമ്പലക്കുളമൊക്കെ ഉണ്ട്. നമുക്ക് പോകുന്നത് ഇതാണ്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. അകത്ത് പ്രവേശനം ഉണ്ടോന്നൊന്ന് അറിഞ്ഞുവിടാം. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ആന നിൽപ്പ് ഉണ്ടാണ്. പേര് കൊട്ടാരക്കര കൃഷ്ണൻകുട്ടി. എന്തായിരുന്നാലും ഇത് കാണാൻ തന്നെ ഒരു ഇതുണ്ടല്ലേ. പണ്ടത്തെ കെട്ടിടം ഗജമുത്തച്ഛൻ കൊട്ടാരക്കര കൃഷ്ണൻകുട്ടി സ്മൃതി മണ്ഡപം. സ്മൃതി മണ്ഡപമാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആന ആ ആനയുടെ സ്റ്റാച്ചുവാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കൊട്ടാരക്കര അടുത്തുള്ള ഒരു കഥകളി മ്യൂസിയമാണ്. സംഭവം ഇവിടെ പണി നടക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ കാണാനുള്ള അനുമതിയുള്ളൂ. ഇവിടെ ടിക്കറ്റൊന്നുമില്ല. വരുന്നവർക്ക് കയറി കണ്ട് നമ്മുടെ കേരളത്തിലുള്ള കുറേ കലാരൂപങ്ങളുടെ സ്റ്റാച്ചുകൾ ചെയ്തു വച്ചിട്ടുണ്ട്. അതേ ഡ്രസ്സിൽ അതേ ഓരോ സ്റ്റാച്ചുവായിട്ട് അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇത് പണി നടക്കുന്നത് കൊണ്ട് നമുക്ക് മുഴുവനായിട്ടുള്ള കാഴ്ചകൾ കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും അത് കണ്ടിരിക്കുന്നത് വളരെ ഉപയോഗമുള്ള പ്രയോജനമുള്ള കാര്യങ്ങളാണ്. പണ്ട് നടന്നിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പണ്ടത്തതുപോലെ ഇപ്പോഴില്ല. അതായത് ഈ കലാരൂപങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്.
കഥകളിയാണോ തന്നെ? കഥകളി. അപ്പൊ അത് അപ്പുറത്തിരിക്കണത കയ്യിലെന്തിരിക്കണേ? കയ്യിലെന്തിരിക്കണേ? സോപ്പ്. മക്കളെ കയ്യിലെന്തിരിക്കണ? ആരെ സോപ്പ്? നിന്നെ സോപ്പാ. കഥകളി മ്യൂസിയത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങിട്ട് ഇനി നേരെ പോകുന്നത് സാമ്പ്രാണിക്കുടി പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മളിവിടുന്ന് തിരിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് സാമ്പ്രാണിക്കുടിയിലോട്ട്. കൊല്ലം ജില്ലയിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓൾ കേരള ട്രിപ്പാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാവൽ ഡയറി യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫാമിലി ആയിട്ടാണ് ഈ ട്രിപ്പ് പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു വിജയത്തിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. കാണുന്നവർ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൂടെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതിനനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുന്നതായിരിക്കും. നമ്മൾ വൈകുന്നേരങ്ങളിലായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിംഗ്. ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും ഇനി ഉണ്ടാവും. എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ മാത്രമേ ആ ദിവസം ആ ടൈം മാറുള്ളൂ. അല്ലെങ്കിൽ 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കമൻറ്റ് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, നമുക്ക് സാമ്പ്രാണിക്കൂടി പോയി. ഇപ്പോൾ അന്തരീക്ഷം രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴയില്ല, എന്തായാലും സാമ്പ്രാണിക്കൂടി പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളത് പോകുന്നത് മണ്ഡലോത്തരത്തിലേക്കാണ്. അതിനിടയ്ക്ക് 2 സ്ഥലങ്ങളുണ്ട്. അതിപ്പോൾ അതിനാ അവിടെ പോയതിനു ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 14 കിലോമീറ്റർ എന്ന്. 13 കിലോമീറ്റർ എന്നുള്ള ഒരു വലിയൊരു മരമാണ് ബനിയൻ ട്രീ. അപ്പോൾ അത് എന്താണെന്നാലും അത് നമ്മുടെ മാപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്കത് എന്താണെന്ന് നോക്കാം. എന്താണെന്നാലും ആ വലിയൊരു മരം റോഡ് സൈഡിലാണെന്ന് തോന്നുന്നു. ഒരു വലിയൊരു മരം, അവിടത്തേക്കാണ് നമ്മൾ മാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടത്തേക്കാണ് 13 കിലോമീറ്റർ ഉള്ളത്. സാമ്പ്രാണിക്കുടി, സാമ്പ്രാണിക്കുടിയാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് പോകുന്നത്. ഇത് കുണ്ട്ര ജംഗ്ഷനാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുണ്ട്ര ജംഗ്ഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 3 കിലോമീറ്റർ കൂടെ ഉള്ളു നമ്മൾ പറഞ്ഞ സ്ഥലം. 3.5 കിലോമീറ്റർ കൂടെ ഉള്ളു നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. കുണ്ട്ര ജംഗ്ഷൻ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ റോഡ് സൈഡിൽ തന്നെ ഒരു വലിയൊരു ബനിയൻ ട്രീ, 2 ബനിയൻ ട്രീ വളർന്നു നിൽക്കുന്നത്. അപ്പോൾ നമ്മളിത് മാപ്പിൽ കണ്ടതാണ്. മാപ്പിൽ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ജസ്റ്റ് ചെറിയൊരു സ്ഥലം, ഒരു സൈഡിൽ ഇത് പുഴയാണെന്നുള്ളു, ഒരു വലിയൊരു പുഴ ഒഴുകുന്നുണ്ട്. അല്ലെങ്കിൽ റിസർവ് ആണെന്ന് അറിയില്ല. നമ്മൾ വന്ന വഴിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതുമുതൽ ഇങ്ങോട്ട് ഒഴുകുന്നതാണെന്ന് അറിയില്ല. എന്തായിരുന്നാലും നമുക്ക് പുറത്ത് ഇറങ്ങി ഒന്ന് നോക്കാം. അപ്പോൾ ഇത് അഷ്ടമുടി കായലാണ്. അത് വെള്ളം ഇങ്ങോട്ട് കയറി കിടക്കുന്നതാണ് പറഞ്ഞത്. ഒരു 2 വലിയ ബനിയൻ ട്രീയാണ് നിൽക്കുന്നത് ഇത്രയും വലിപ്പത്തിൽ. ഒരു മരത്തിൻ്റെ വലിപ്പം തന്നെ ഒരു 10 ആൾ ചേർന്ന് പിടിച്ച ചിലപ്പോൾ എത്തുമായിരിക്കും. അങ്ങനെ 2 മരങ്ങളാണ് ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ പണി നടക്കുന്നുണ്ട് കോൺക്രീറ്റ്.
അഷ്ടമുടി കായലിൻ്റെ റിസർവർ ഇങ്ങോട്ട് കയറി കിടക്കുന്നുണ്ട് പറഞ്ഞു. നമുക്ക് ഇത് ഇതുവഴി നേരെ പോയാലും നമുക്ക് മെയിൻ റോഡിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത്രയും വലിപ്പമുള്ള രണ്ട് മരങ്ങളാണ് അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്നത്. ഒരു ആസ്വാദിത കാഴ്ച തന്നെയാണ് കേട്ടോ. അതിൻ്റെ വേരുകൾ താങ്ങിറങ്ങിയിരിക്കുന്നു. ചെറിയ രീതിയിൽ മഴ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ റൂട്ടും നമുക്കിപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ നമുക്ക് ഒരുവിധം അറിയാം, ബാക്കി ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് റൂട്ടുകളൊന്നും അറിഞ്ഞൂടാ. നമ്മൾ മാപ്പ് സെറ്റ് ചെയ്താണ് പോണത്, അതുകൊണ്ട് ഇട റോഡുകളും ചിലത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ ഒരു ഇട റോഡ് തിരിഞ്ഞിട്ടുണ്ട്. 15 kilometer ആണ് കാണിക്കുന്നത്. ചിലപ്പോൾ മെയിൻ റോഡിൽ പോയി ഇറങ്ങുമായിരിക്കും. ഫുള്ള് മാപ്പിൽ നോക്കിയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് മെയിൻ വേറെ റോഡിൽ പോയി ഇറങ്ങുന്നുണ്ട്. വലതും കാണിക്കുന്നുണ്ട്, ഇടതും കാണിക്കുന്നുണ്ട്. എല്ലാ റൂട്ടുകളും അതുപോലെയാണ്. നമുക്ക് സെലക്ട് ചെയ്യാം രണ്ട് റോഡ് കാണിക്കും. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. സാമ്പ്രാണിക്കോടി ബോട്ടിങ്ങിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ദൂ കാണുന്ന അവിടെയാണ് നമ്മൾ പോകുന്നത്. ഇതുവഴി ഇവിടെ നിന്നാണ് നമ്മൾ കയറി ബോട്ടിൽ കയറിയിട്ട് അവിടെ പോകുന്നത്. നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 30 രൂപയാണ് പാർക്കിംഗ് ഫീസ്. ഇവിടെ ഒരു കുരിശടിയുണ്ട്. ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. രാവിലെ വന്നവർ പോകുന്നുണ്ട്. ഇനി വരുന്നവരും ഇനി അങ്ങോട്ട് പോകാനും വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. ഇപ്പോൾ 150 രൂപയാണ് ഒരാൾക്ക്. 150 രൂപയാണ് ഒരാൾക്ക്. നമുക്ക് ഇവിടെ നേരെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഓ 180 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ഇത് ഇവിടെ നിന്ന് മാത്രം തന്നെയാണ് ഇവിടെ നിന്ന് മാത്രം.
ചേട്ടൻ പോയിട്ടാണോ പറഞ്ഞ പോയിട്ടാ പറഞ്ഞ ഇവിടെ ഉണ്ട് ഈ വേലി ഏറ്റവാണ് ഇച്ചിരി കൂടെ വെള്ളം കയറും ഇനി മുട്ടിനടുത്തേ ഉള്ളൂ ഇറങ്ങി ഇവിടെ സീസണാണ് ഇനിയിപ്പോ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടി കായൽ. അതിന്റെ മധ്യഭാഗത്താണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അഷ്ടമുടി എന്ന് പറഞ്ഞാൽ എട്ട് മുടികളാണ്. ഇത് എൻ്റെ ഒരു ബുദ്ധിയിൽ അതാണ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയാൽ കൊള്ളാവുന്നതാണ്. അതിനെനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് അന്നത്തെ ഡി പി പി സി സെക്രട്ടറിയായിട്ട് ഉള്ള ശ്രീ സന്തോഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം കൂടെ എനിക്ക് ഉണ്ടായതിൽ വരും. നമ്മളിവിടെ 2018 നവംബർ മാസം 30-ാം തീയതിയാണ് ഇവിടെ ഡി ടി പി സി ആയിട്ടാണ് ആദ്യം സർവീസ് തുടങ്ങുന്നത്. അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ എം എൽ എ ആയിരുന്നു ശ്രീ മുകേഷ് ആയിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഉദ്ഘാടനം ചെയ്തത് മുകേഷായിരുന്നു. പക്ഷേ ഇപ്പോൾ 5.5 വർഷത്തോളമായി. ഇപ്പോൾ ഏകദേശം 44 ബോട്ടുകളും ഉണ്ട്. ഈ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ കഴിഞ്ഞ സീസണ് അതായത് നമ്മൾ വെക്കേഷൻ ടൈമിന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൊല്ലം ജില്ലയിൽ വന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സാമ്പ്രാണിപ്പുരം ആയിരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 വയസ്സുള്ള കുഞ്ഞിന് പോലും ഇറങ്ങി നമുക്ക് കളിക്കാം, ഇവിടെ ഇറങ്ങി നിന്ന് കളിക്കാം. അതാണ് ഏറ്റവും വലിയൊരു നമുക്കാളാങ്ങോട്ട് പോകാം. ഇവിടെ നമ്മള് കാല് നനയ്ക്കാൻ പോലും വെള്ളം കാണത്തില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതിന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾക്ക് പോലും ധൈര്യമായിട്ട് ഇറങ്ങി നിന്ന് കളിക്കാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ജീവനുള്ള ശംഖുകള് കക്കകള് ഇതെല്ലാം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കാണാൻ പറ്റും. ഫുള്ള് മഴ മഴ മഴ. സാമ്പ്രാണിക്കൊടിയിൽ വന്നപ്പോ ഫുള്ള് മഴ, ശക്തമായിട്ടുള്ള മഴ. ചേട്ടൻ പേര് മറന്നുപോയി. മെൽവിൻ. ആ മെൽവിൻ ചേട്ടനാണ് നമുക്ക്. ചേട്ടൻ ഈ 40 ബോട്ട് നിറഞ്ഞ ബാക്കിയുള്ള ആൾക്കാർ 44 ബോട്ട് ഡി ടി പി സി രജിസ്റ്റർ ചെയ്തു. 44 ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. ഏകദേശം 30 വള്ളങ്ങൾ ഇവിടെ സർവീസ്. ഇതിൻ്റെ ആണ് ഈ ടൂറിസ്റ്റിൻ്റെ ഇത്. ഓക്കെ, എങ്ങനെ നമ്മളിവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും വിദേശികളാണ് കൂടുതൽ വരുന്നത്? കൂടുതലും നാട്ടുകാരെയാണ്. തിരുവനന്തപുരം, കോഴിക്കോട് നല്ല ആൾക്കാർ വരുന്നുണ്ട്. ചേട്ടൻ നനയുന്നുണ്ട് വിഷയം ഉണ്ടായി എനിക്ക് തന്നെ കൂടെ ഉണ്ട്. കണ്ടൽ ചെടികളാണ് ഇവിടെ. ഏകദേശം 5 ഇനം കണ്ടൽ ചെടികൾ നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ ഉണങ്ങി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. റിപ്പോർട്ടും വെള്ളം ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയ വേലിയേറ്റവും ഉണ്ട്. പേര് നക്ഷത്ര നക്ഷത്രം. അപ്പുറത്ത് കൊറേ ഐറ്റം ഉണ്ടല്ലേ കണ്ടലിന്റെ. മഴ കാരണം രാജിയൊക്കെ വന്ന് ആ ബോട്ടിലിരിക്കണേ. അല്ല കുഴപ്പമില്ല, കൊച്ചും കൂടെ മഴത്ത് വന്നിട്ട്. ഇതെല്ലാം കണ്ടൽ ചെടികളാണ്. അപ്പുറത്ത് ബോട്ട് സൈഡ് ബോട്ട് കിടപ്പുണ്ട്. അപ്പുറത്തെ സൈഡ് മഴയത്ത് അത് വേറൊരു അല്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴും തിരക്ക് കുറവാണ്. സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞു മഴയത്താണെങ്കിൽ ആൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ തിരക്ക് കുറവാണ്. പക്ഷെ എന്തായിരുന്നാലും അടിപൊളി സമയമാണ്. നമ്മൾ ഇന്നലെ പൂവാറ് പോയപ്പോഴും ഇതുപോലെ കണ്ടൽ ചെടികൾ കണ്ടായിരുന്നു. അത് ഇതല്ല, വേറൊരു ഐറ്റം, വേറൊരു ഐറ്റം കണ്ടൽ ചെടികളാണ് കണ്ടത്. അതും കൊള്ളായിരുന്നു. പക്ഷേ ഇത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ച അല്ലാത്തതുകൊണ്ട് വെറൈറ്റി ആയിട്ടുണ്ട്. കണ്ടേ ഇവിടെയൊക്കെ കുറേ വേസ്റ്റുകൾ കിടപ്പുണ്ട്. അത് സ്വാഭാവികം വെള്ളത്തിൽ നിന്ന് വരുന്നതായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനൊരു ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പം ക്ലീൻ ചെയ്ത് അതിൻ്റെ മനോഹാരിത കുറച്ചുകൂടെ കൂടുമായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു അഭിപ്രായം. അത് അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡെന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്നാണ് വന്നേ.
ഇവിടെ. അപ്പോൾ നല്ലൊരു വീതിയുണ്ട്, നല്ല വീതിയുള്ളൊരു കായലാണ്. അപ്പോൾ രണ്ട് സൈഡിലൂടെ നോക്കുമ്പോൾ നല്ല വീതിയുള്ള കായലിൻ്റെ സൈഡിൽ നിന്ന് നടുക്കാറ്റാണ് നമ്മൾ നിൽക്കുന്നത്. അതെന്താണ്, മരമാണ്? അതിൻ്റെ കുറ്റിയാണോ ഇത്? ഇത് അതിൻ്റെ അല്ല, ഈ ഈ സംഭവം ഞാൻ ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്നു. ആ കുറ്റിയാണ്. നമ്മളെ വീടൊക്കെ എവിടെ എവിടെ അടുത്തന്നെ തുരുത്തം പറയുമ്പോ ഇത് ഇതിന്റെ ആ ഓക്കെ നിങ്ങളെപ്പഴാ പറഞ്ഞ ആ സെന്റ് തോമസ് ആയിരുന്നു. എപ്പോഴാണ് പറഞ്ഞത്? എടുത്തല്ലേ? ഇവിടുത്തെ ടൈം എങ്ങനെയാണ്? 9 to 6 ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് കച്ചവടം? അല്ല, ആള് നന്നായിട്ട് വന്നോണ്ടിരുന്നപ്പോ കുഴപ്പമില്ല. വേറെ ആൾക്കാരുണ്ടായിരുന്നു കച്ചവടത്തിന്? ഉണ്ട്, ഉണ്ട്. മഴയും കൂടെ ആയതുകൊണ്ട് വെള്ളമില്ല. കമ്പൂട്ടായിരോ? മുട്ടായി മുട്ടായി എത്ര എത്ര ഇത്? ആ ഓക്കെ, താങ്ക് യു. എങ്ങോട്ടാ 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 എത്ര രൂപ? ഒരാ കമ്പൂര. ഇതാണ് സാമ്പ്രാണിക്കൊടിയിലെ കഴുച. രാഹിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ തോന്നില്ല. അതുകൊണ്ട് ഇതാ മുട്ടോസ് കമ്പ് മുട്ടോസ്. അടുത്ത് നമ്മൾ പോകുന്നത് ഇതൊക്കെ ഒരു ഫോട്ടോ സെക്ഷൻ ഏരിയ ആണ്. അപ്പോൾ എല്ലാവരും ഇട്ടേക്കുന്ന ഒരു ഫോട്ടോ, ഐ ലവ് സാമ്പ്രാണി കൂടി, ഈ ഒരു ഇത്രയുള്ളൊരു പോർഷനെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടൊക്കെ ഉള്ള ഫോട്ടോകൾ എടുക്കും. നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ എന്തോ വലിയ സംഭവം അല്ലേ? ആകെ ഇത്രയേ ഉള്ളൂ. എന്നിച്ചേ എന്തിനാണ് മുന്നേ എന്തിരി വെള്ളത്തിൽ കളിക്കണാ? ഏ സംബ്രാണിക്കൊടി ഇന്നലെ നമ്മൾ പൂവാറ് പോയി. അപ്പോൾ അതുപോലെ തന്നെ ഒരു അടിപൊളി വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് നമ്മളെ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞത്. മുന്നച്ചേ മഴ പോയല്ലേ, ഇപ്പൊ ഇറങ്ങിയെന്നേ സൂപ്പർ ആയിരുന്നു. ആ അതെ, നമ്മൾ വള്ളത്തിൽ പോയാലേ, പോയിട്ട് ഇവിടെ ഇറങ്ങിയാൽ മതിയോ? അറിയൂടാ, അങ്ങോട്ട് എല്ലാവരും പോകണ്ട. അയ്യോ, അപ്പൊ കായലിന്റെ നടുക്ക് നിൽക്കുക നമ്മള്. ഇതാണ് സംഭവം മെയിൻ ആയിട്ട്, ആ ചെടിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. പക്ഷെ ഈ ഈ ഏരിയയിലൊന്നും ആഴമില്ല. കൊള്ളാം, പുതിയ കളി. അപ്പൊ ഈ ഏരിയയിലൊന്നും വെള്ളമില്ല, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒത്തിരി സ്ഥലമുണ്ട്, ഒത്തിരി സ്ഥലമുണ്ട്. നമുക്ക് ഇത്രേ ഉള്ളൂ, കാലില് ഇത്ര ആഴം മാത്രമേ ഉള്ളൂ. ഈ ഏരിയ എല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ കച്ചവടവും പിന്നെ വള്ളം. ഇവിടെ ഒരു ആൾ കമ്പ വരുവാണ്. ഇവർ ഒരു അരമണിക്കൂറോ എന്തോ ഒരു ട്രിപ്പ്. ഇവിടുന്ന് വള്ളം എടുത്തിട്ട് അവരൊരു കറക്കം കറങ്ങി ഇവിടെ ഈ അപ്പുറത്ത് ഇതൊക്കെ റൗണ്ട് ചെയ്ത് കൊണ്ട് കാണിച്ചു തരാം. 50 രൂപ ഒരാൾക്ക്. അപ്പോൾ ഇത് അടുത്തൊരു ട്രിപ്പ് ഇതാ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സിസ്റ്റേഴ്സ് എല്ലാം കയറിയിട്ടുണ്ട്. പലയിടത്തും നമ്മൾ കാണാമല്ലോ സാമ്പ്രാണിക്കൊടി സാമ്പ്രാണിക്കൊടി സംഭവം അങ്ങനെ ബോർഡ് വെച്ചേക്കണം. കൊള്ളാം, അടിപൊളിയാണ്. ഇത്രയാണ്. ഇപ്പം അല്പം വെള്ളം കൂടുതലാണെന്നാണ് പറയണത്. പപ്പ വണ്ടി ഓടിക്കണേ. അപ്പൊ ആൾക്ക് 50 രൂപയാണ് നമ്മളെ ഇതുപോലത്തെ ഒരു
ഇവിടെ നിന്നൊരു വള്ളം, മോട്ടർ വെച്ചിട്ടുള്ളൊരു വള്ളത്തിൽ നമ്മൾ ഇവിടുന്ന് ഉള്ള ചെറിയ ഐലൻഡ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നേരത്തെ സിസ്റ്റേഴ്സ് പോയതുപോലെ അടുത്ത് നമ്മൾ പുറകെ നമ്മൾ പോവുകയാണ്. ആ നമ്മുടെ അമരക്കാരൻ വിൻസെന്റ് ചേട്ടനാണ്. രണ്ട് വീടാ ഇവിടെ അടുത്താണോ? ഇതന്നെയാണ് ജോലി, ഇത് തന്നെയാണ് ജോലി. വിൻസെന്റ് ചേട്ടനാണ് നമ്മളിവിടെ ഉള്ളത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇത് ഫുള്ളും വെള്ളത്തിൽ നടുത്തി നിൽക്കുന്ന ഫുള്ളും വെള്ളമല്ലേ? ചുറ്റും ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെ എങ്ങനെ വെള്ളം മാത്രമേ ഉള്ളൂ? ഞങ്ങൾക്ക് വെള്ളത്തിലാ യാത്ര, ഒരുപാട് കുടുംബങ്ങളുണ്ടാവും. ഇപ്പുറത്ത് ഇപ്പുറത്തെ ഐലൻഡില് കുടുംബങ്ങളുണ്ടാവും. അതിനപ്പുറം ഒരു ദിവസമുണ്ട്, അതിനപ്പുറം വല്ല കാടും ദിവസമുണ്ട്. അവിടെ പാലത്തിന്റെ പണി നടന്നോണ്ടിരിക്കുക, ഒരു രണ്ട് കാലിന്റെ പണിയുണ്ട്. അതുകൊണ്ട് അവർക്ക് പിന്നെ വെള്ളത്തിന് ആവശ്യമില്ല. അവർ പിന്നെ ആട്ടോ കാറൊക്കെ ഓടിക്കില്ല. ഇവിടെ വെള്ളം കയറില്ല കേട്ടത്, വെള്ളം കയറില്ലേ? ഒന്നിലാവിനകത്തോ ഇറച്ചിയാണത്? ഇവിടെ ഇറങ്ങാൻ പറ്റുമോ ഏട്ടാ? ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റുമോ? നമ്മൾ ആ വള്ളത്തിൽ നിന്ന് കയറിട്ട് വേണ്ട വാങ്ങിക്കണ്ട. ഒരു പള്ളി ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നതായിരിക്കും ആൾക്കാർ. അത് ഇറങ്ങി കുഞ്ഞു പള്ളി, ഏത് പള്ളി ഏതിൻ്റെതാണെന്ന് എഴുതിയിട്ടില്ല. പള്ളി മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടുണ്ട്. കടലിന്ന് ഇവിടെ കൊണ്ടുവന്ന കിലോയ്ക്കാണോ ഇത്? കിലോയാണോ വയ്ക്കുന്നത്? ആ ഇതാണോ പത്തി മുരിങ്ങ ഇറച്ചി അല്ലേ? മഴയത്തൊരു യാത്ര ഇവിടെ സാമ്പ്രാണിക്കുടി, അവിടെ അതിന്റെ ഉൾഭാഗങ്ങളിലേക്ക് അല്ലേടാ അങ്ങനെ പറയാം. ജീവിതം
ഓ അത് എടുത്തോണ്ട് പോയി. മീനെന്ന് പറഞ്ഞോണ്ട് എടുത്തോണ്ട് പോയാണ്. ഓക്കെ, നമ്മള് സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് പിന്നെയും എത്തിയിട്ടുണ്ട്. അമ്മ വെളിയിൽ ഇറങ്ങിയിട്ടില്ല, അമ്മ അവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം വന്നപ്പോ നല്ല മഴ ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് കൊടയും കുറവാണ്. അവിടെ മീൻ പിടിക്കണം, അമ്മക്ക് അത് അലർജിയല്ല. അപ്പൂപ്പറ്റെന്ന് പറ പറ അപ്പൂപ്പ. സാമ്പ്രാണിക്കുടി സൂപ്പർ അല്ലേ, മീൻ പിടിക്കുന്ന അടിപൊളി അടിപൊളി നല്ല എക്സ്പീരിയൻസ്. എന്തേലാണോ ചോറ് വിഴുത്ത് പുരട്ടി രസം അച്ചാറ്. ചോറ് രസം വിഴുക്കുരട്ടി മീന് അടമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമുക്ക് ആ അടുത്ത് കണ്ട ആ കുരിശടിക്കകത്താണ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. മഴയും കൂടെ ആയതുകൊണ്ട് അകത്താണ്ടിരിക്കുന്നത്.